ഹായ് പ്രൻ പുതിരൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അർജുനും ഇവിടെ സർവലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ആർമറും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ നമ്മൾ എങ്ങനെയാണ് അതൊക്കെ സെറ്റാക്കിയെന്നൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചുതരാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഇവിടെ കാണുന്നെങ്കിൽ ജസ്റ്റ് ലൈക്ക് സബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഓൺ അടുത്ത്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ആദ്യം തന്നെ നമ്മൾ ഡബ്ലി ഉരുക്കിയിട്ട് നമ്മൾ സ്ക്രാപ്പാക്കി മാറ്റും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഗോൾഡും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടായി കിട്ടും. ഓക്കെ, അപ്പം ഈ ഇങ്ങോട്ട് വെച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ട് അപ്ഡേറ്റൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സ്പിത്തിൻ്റെ ടേബിൾ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ഭാഗത്ത് നമ്മൾ ടൂൾസ് വെക്കാനുള്ള സ്ഥലവും മറ്റേ ഭാഗത്ത് ഇങ്ങോട്ട് വെക്കാനുള്ള സ്ഥലമൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് വെക്കുക, എന്നിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് അധികം ബുക്സൊന്നും ആഡ് ചെയ്യാത്ത ആർമറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ബാക്കി എൻ്റെ ആർമറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് ബേസിലാണ്. ഓക്കെ, അപ്പം അവിടെയാണ് എൻ്റെ ആർമറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പം അത് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇവിടെ വരെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഉള്ള ആർമറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ആഡ് ചെയ്യുവാണ്. ഓക്കെ, നമ്മുടെ ഇങ്കട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതാക്കുവാണ്, നെതറൈറ്റ് ആക്കി മാറ്റുവാണ്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി ഗൈസ്, എന്ന് വെച്ചാൽ നമ്മൾ സിൽറ്റാച്ച് ഉപയോഗിക്കാതെ നമ്മുടെ എഫിഷ്യൻസി ഉണ്ട്, എഫിഷ്യൻസി പിക്കാക്സും ഉണ്ട്. എനിക്ക് എൻ്റെ ചെസ്റ്റ് ഞാൻ അറിയാതെ പൊട്ടിച്ചു. അപ്പോൾ എൻ്റെ ഇപ്പോൾ എൻ്റെ ചെസ്റ്റ് ഇല്ല, എൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ അതിനകത്തിരിക്കുവാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ ടൂൾസും കാര്യങ്ങളും മാത്രമല്ല എൻ്റെ ആർമറും കാര്യങ്ങളും വരെ ആ എൻ്റെ ചെസ്റ്റ് ഇരിക്കുവാണ്. ഓക്കെ, നമ്മളിപ്പോൾ സീറോയിൽ നിന്ന് ഒന്ന് തൊട്ട് തുടങ്ങേണ്ട അവസ്ഥയാണ്. അപ്പം ഞാൻ ഇവന്മാർക്ക് കൊടുത്തിട്ട് ഗോൾഡ് കൊടുത്തിട്ട് എൻ്റെ നമ്മുടെ ഒരു ഇത് കിട്ടിയാൽ മതി ഗൈസ്, എന്ന് വെച്ചാൽ ഒരു എൻ്റർപോള് കിട്ടിയാൽ മതി. ബാക്കി ബ്ലേസ് പൗഡറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഒബ്സിഡിയനും ബ്ലേസ് പൗഡറും എൻ്റെ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം ഇവന്മാർ എങ്ങനെയെങ്കിലും ഒരു എൻ്റർപോള് കിട്ടുവാണെങ്കിൽ ഞാൻ പിന്നെയും റിച്ച് ആകും ഗൈസ്, അല്ലെങ്കിൽ പിന്നെയും പൂറായിട്ട് മാറും. അപ്പം എന്താ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, പെട്ട അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു എൻ്റർപോള് കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും, ഞാനിവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഞാൻ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നോക്കി, മറ്റേ ഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റർമാനെ കിട്ടും, പക്ഷേ ഇവിടെയൊക്കെ ഞാൻ ചുറ്റിക്കറങ്ങി നോക്കിയിട്ടൊന്നും നമുക്ക് അങ്ങനെ ഒരു ഫോറസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം ഓക്കെ, അതും സീനാണ്. ഉമ്മാരെ താഴുന്നതെന്ന് വെച്ചാൽ കൊള്ളാസ്ഥാനം മാത്രമേ തരുന്നുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു എൻ്റർപോള് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പം ഉമ്മാരാണ് നിൽക്കുന്നില്ല, അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ മേടിക്കാൻ വേണ്ടി നോക്കുവാണ്. ഓക്കെ, അപ്പം നോക്കട്ടെ എങ്ങനെ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അവൻ തിരിഞ്ഞളഞ്ഞു, മറ്റവൻ കാണാതിരിക്കാനാണ് തോന്നുന്നത്. എന്ത് തന്നെ ഒബ്സിഡിയനാ, ഒബ്സിഡിയൻ എന്തെങ്കിലും ഉണ്ട്. അയ്യോ, എനിക്ക് പെട്ടു അവസ്ഥയാണ് ഗൈസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അലച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്കൊരു എൻ്റർമാനെ കിട്ടിയത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനൊക്കെ വന്നിട്ടാണെങ്കിലും ഒരു ട്രോപ്പി ഉമ്മാർ ഒരു കണ്ണെങ്കിലും എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആ ഒറ്റ ഇതിനെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇറങ്ങി, എന്നിട്ടാണ് ഈ ഒരെണ്ണത്തിന് കിട്ടിയത്. ഓക്കെ, ഇതിനൊക്കെ ഒന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഇപ്പോൾ സോഡ് പോലും ഇല്ല. ഓക്കെ, ഇതിൻ്റെ അകത്തൊന്നും ഉണ്ടോ ഗൈസ്? ഇതിൻ്റെ അകത്തൊന്നും ഇല്ല ഗൈസ്, ഗൈസിൻ്റെ അകത്തൊന്നും ഇല്ല. പെട്ട അവസ്ഥയാണ്, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയെ ഞാൻ നിൽക്കുവാണ്. ഓക്കെ, അപ്പം ഓക്കെ, നമ്മളിവിടെ ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമ്മളിവിടെ ഒരു ടവർ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു ഇതുണ്ടാക്കിയെടുക്കണം, എന്ന് വെച്ചാൽ ഒരു റെയ്ഡ് ഫാം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, റെയ്ഡ് ഫാം മാത്രമല്ല അതിനോട് തന്നെ അയൺ ഫാമും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവാണ്, ട്വിൻ വൺ. ഓക്കെ, അങ്ങനെയാണ്, എന്ന് വെച്ചാൽ രണ്ടും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ണാപ്രൂവ് വന്നിട്ടുണ്ട്. കണ്ണാപ്രൂവ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയാണ്, ഞാനത് അവിടെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. എൻ്റെയാണ് അല്ലാതെ ഞാൻ പെട്ട അവസ്ഥയിലായത്. ഓക്കെ, അപ്പം കണ്ണാപ്രൂവോടെ നമ്മുടെ റെയ്ഡ് ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പം ഏകദേശം ഒരു നമ്മുടെ അയൺ ഫാമിനോട് ഒരു പോലെയുള്ളതാണ്. ഓക്കെ, ഒരു അയൺ ഫാമും റെയ്ഡ് ഫാമും ഒരേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും, എന്ന് വെച്ചാൽ രണ്ട് ഫാമും നല്ലപോലെ വർക്ക് പോവാണെങ്കിൽ നമുക്ക് കുറേ ഗോൾഡും അല്ല കുറേ ഇതും കിട്ടും, ടോട്ടവും കിട്ടും, കുറേ അയണും കിട്ടും. ഓക്കെ, നമ്മളിവിടെ റെയ്ഡ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഫുള്ള് ഒരു റെയ്ഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം കുറേ നേരം ഇവിടെ നമുക്ക് നിൽക്കേണ്ടി വരും. ഓക്കെ, ആ റെയ്ഡ് ഫുള്ള് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അയൺ ഗോളും സ്പോൺ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അത് രണ്ടും എനിക്ക് നല്ലതായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നമ്മൾ അങ്ങനെ ഒന്ന് തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിച്ചത്. അപ്പം ആദ്യം തന്നെ റെയ്ഡ് ഫോമിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇനി ടെസ്റ്റ് ചെയ്യണം. നമ്മൾ മേളിൽ കുറച്ച് അയൺ ഗോളത്തിന് എന്താ നമ്മുടെ വില്ലേജിനെ കൊണ്ട് നിർത്തണം. ഓക്കെ, നമ്മൾ ഏകദേശം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇച്ചുട്ടി ബ്രോ ഇവിടെ ഉണ്ടായിരുന്നു. ഇച്ചുട്ടി ബ്രോയും നമ്മുടെ സ്റ്റാർ ബ്രോയും കൂടെ
ഫൈറ്റ് ചെയ്തൊക്കെ ഏകദേശം ടോട്ടോ ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് ടോട്ടോ ഇനി നമുക്ക് റെയ്ഡ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇനി നമുക്ക് കുറച്ച് ടോട്ടോ കൂടെ കിട്ടും. അപ്പം അതിലൊന്നും സീനൊന്നുമില്ല ഗൈസ്. അപ്പം അടിപൊളിയാണ്. ഏകദേശം നമ്മൾ റെയ്ഡ് ഫാം ഒക്കെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് അയൺ ഫാം കൂടെ ആക്കി മാറ്റണം. അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് രണ്ട് വില്ലേജിനെ കൊണ്ട് ഇടുവാണെങ്കിൽ ഇത് അയൺ ഗോൾ ഫാമും കൂടെ ആകും. ഓക്കെ, അയൺ ഫാമും കൂടെ ആകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ണാപ്പുറവ് നമ്മുടെ എൻട്രസ്റ്റ് കൊണ്ടുവന്നപ്പം നമുക്ക് എല്ലാ ടൂൾസും നമുക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഗൈസ്, നമുക്ക് ഇട്ട് കാണിച്ചുതരാം. നമ്മുടെ ഹെൽമെറ്റ് എല്ലാം നമ്മൾ ഇട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഓക്കെ, നമ്മളും അങ്ങനെ നെതറൈറ്റ് ആക്കി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനെന്ന് വെച്ചാൽ കുറച്ച് ബുക്കും കൂടെ ആഡ് ചെയ്തുകഴിഞ്ഞാൽ അടിപൊളിയാവും. പിന്നെ നമുക്ക് എടുക്കാം അടുത്ത എപ്പിസോഡിലൊക്കെ നമുക്ക് ഇനി എടുക്കാൻ പോകേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഇലക്ട്ര നമുക്ക് ഒപ്പിക്കണം. നമ്മുടെ ഇപ്പം ഉള്ളതെന്ന് വെച്ചാൽ രണ്ട് ഇലക്ട്രേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് ഇലക്ട്രയൊക്കെ ഒപ്പിക്കണം. ഓക്കെ, കുറച്ച് ഇലക്ട്രയും കൂടെ ഒപ്പിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ടീമിലെ എല്ലാവർക്കും ഇലക്ട്ര വേണം. ഓക്കെ, ആ ഒരു ഇതിലാണ്. അപ്പം ഇപ്പം നമ്മുടെ ടീമിലുള്ളതെന്ന് വെച്ചാൽ കണ്ണാപ്പുരയുടെ രണ്ട് ഇലക്ട്ര ഉണ്ട്, അല്ലാതെ ഒരാളുടെയും കൂടെ ഇലക്ട്ര ഉണ്ട്. ഓക്കെ, അങ്ങനെ മൂന്ന് ഇലക്ട്ര ഉള്ളു നമ്മുടെ ടീമിൽ തന്നെ. അപ്പം ഇനി നമുക്ക് ഇലക്ട്ര എടുക്കാൻ വേണ്ടി പോകണം. ഓക്കെ, അത് കുറച്ച് ടൈം പിടിക്കുന്ന എനിക്ക് തോന്നുന്നു. എല്ലാവരുടെയും ആർമറും സെറ്റായിട്ട് മാത്രമേ ഞങ്ങൾ ഇലക്ട്ര എടുക്കാൻ പോകത്തുള്ളൂ. ഓക്കെ, അതിന് മുമ്പ് തന്നെ സ്റ്റോൺ ഹോൾഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, ഇതും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്ര എടുക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പം ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ സ്റ്റോൺ ഹോൾ കണ്ടുപിടിച്ച് ഇവിടെ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, സ്റ്റോൺ ഹോൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇത് കണ്ടുപിടിക്കുവാണെങ്കിൽ ഏകദേശം നമ്മുടെ അങ്ങോട്ടുള്ള വഴി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അവിടെ ഒന്ന് അടിപൊളിയാക്കി എടുത്ത് വെക്കുക. അതിന് നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റണം. ഓക്കെ, അവിടെ നിന്ന് തന്നെ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പം ബൈ ഗൈസ്, മറ്റൊരു വീഡിയോ കാണാം. ബൈ.